പോത്തുകൽ പനങ്കയത്ത് നിർമ്മിച്ച തണൽ ഹോംസ് കുടുംബങ്ങൾക്ക് കൈമാറി. കൽപ്പകഞ്ചേരി ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോംസ്റ്റോൺ ചേളാരിയുടെ സഹകരണത്തോടെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നടത്തിവരുന്ന പുനരധിവാസ സംരംഭങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച 10 വീടുകളാണ് കൈമാറിയത്. പനങ്കയത്ത് നടന്ന ചടങ്ങിൽ വീടുകളുടെ സമർപ്പണം PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. 80 സെന്റ് സ്ഥലത്ത് 1 കോടി രൂപ ചെലവിലാണ് 10 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 കിടപ്പുമുറികളും ഭക്ഷണ ഹാളും അടുക്കളയും സിറ്റൌട്ടും അടങ്ങുന്നതാണ് തണൽ ഹോംസ്. പ്രളയബാധിത പ്രദേശങ്ങളായ പാതാർ, കവളപ്പാറ, കരുളായി, നിലമ്പൂർ, മമ്പാട് ഭാഗങ്ങളിലെല്ലാം നിരവധി പുനരധിവാസ പ്രവർത്തനങ്ങളാണ് കൽപ്പകഞ്ചേരി ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്നത്. പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നുപോയ പാതാർ അങ്ങാടിയെ 1 ആഴ്ച കൊണ്ട് പുനർനിർമ്മിച്ച് പൂർവ്വസ്ഥിതിയിലെത്തിക്കാനും RF ഗ്രൂപ്പ് കൊച്ചിയോടൊപ്പം ചേർന്ന് ട്രസ്റ്റ് തന്നെയാണ് നേതൃത്വം വഹിച്ചത്. പ്രളയ കാരണം വാസയോഗ്യമല്ലാതായ 70 വീടുകൾ ഇതിനോടകം താമസയോഗ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ട്രസ്റ്റിന്റെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് തണൽ എന്ന സംവിധാനത്തിന് കീഴിലാണ്. പൂർണ്ണമായും ഒരു ഫാമിലി ട്രസ്റ്റാണിത്. ഇന്ന് ഇവിടെ വിതരണം നടക്കുന്ന ഈ 9 വീടുകൾ, അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് പൂളപ്പാടം എന്ന സ്ഥലത്ത് നിർമ്മിച്ച ഒരു വീട്, അങ്ങനെയാണ് ഈ 10 വീടുകൾ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെ സൂചിപ്പിച്ച ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഇളയ തലമുറയുടെ പങ്കാളിത്തത്തോടെയും അതുപോലെ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ ചേളാരി ഹോംസ്റ്റോണിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിലുള്ള അവകാശികൾ തിരഞ്ഞെടുക്കുന്നതിൽ ട്രസ്റ്റോ അല്ലെങ്കിൽ ഹോംസ്റ്റോൺ ചേളാരിയോ ഇടപെട്ടിട്ടില്ല. അത് ഓരോ പ്രദേശത്തെ ഏറ്റവും അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് നൽകാനാണ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർവേ ടീമിനെ നിയമിക്കുകയും അവരുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിതരണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇനി തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ AP അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. ദുബായ് റീജൻസി ഗ്രൂപ്പ് MD ഡോക്ടർ സി അൻവർ അമീൻ, ഹോംസ്റ്റോൺ ചെയർമാൻ ഹസൻകുട്ടി ചേളാരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, പോത്തുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ, ബ്ലോക്ക് അംഗം മറിയാമ ജോർജ്, പഞ്ചായത്ത് അംഗം മോൾസി പ്രസാദ്, P മൂസ സലാഹി, ഡോക്ടർ AI അബ്ദുൽ മജീദ് സലാഹി, CH ഇക്ബാൽ, ജുബൈർ ഫൈസി, P ഷഹീർ, CR പ്രകാശ്, K ഉബൈദ് ഷെഫീഖ് ഹസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.